മച്ചാനെ, തണുപ്പ് ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ലോഞ്ച് തന്നെയാണ് കേട്ടോ മോനെ. ഞാൻ ഇത്രയും ഹെവി ഒരു ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ്. ഒക്കെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ, എല്ലാ സാധനം നമുക്ക് ടെസ്റ്റ് അടിക്കാം, കഴിക്കാം, എന്തൊക്കെ ഫ്രീ. ഓൺലി ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡ്, ഞാൻ സിറ്റി ബാങ്കിൻ്റെ ആയിരുന്നു. എനിക്ക് എനിക്കിഷ്ടമുള്ള ഇതൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറഞ്ഞുതരാം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം നിങ്ങൾക്ക് കണ്ടാൽ മതി. ഓക്കെ, നല്ല സാധനം ടെസ്റ്റ് അടിച്ച് നോക്കാം. അടിപൊളിയാണ്. ചായക്കുഴി കഴിക്കുന്നു, ഉണ്ടാക്കാൻ അറിയില്ല. ഇത് രണ്ട് സാധനം നോക്കിയാലോ, അത് ഭയങ്കര ഹാർഡ്, എനിക്കിഷ്ടമില്ല. പക്ഷേ ഇത് കാണുമ്പോൾ നല്ല സ്മൂത്ത് മാതിരി ഉണ്ട്. വേറെ മേടിച്ച് കാണാനില്ല, എന്താ സാധനം എന്നറിയില്ല. കഴിച്ചു നോക്കുന്നേ, മുന്നോട്ട് സാധനം എന്തോ മറ്റേ നമ്മുടെ മുന്തിരി. ഇത്തപ്പഴം കേട്ടോ, എനിക്ക് കാണാം. കഴിച്ചോട്ടെ. ഇപ്പോൾ ലോഞ്ചിലെ എനിക്കിഷ്ടപ്പെട്ട കുറേ സെക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് എനിക്കിഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് സെക്ഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട സെക്ഷനുകൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കണുള്ളൂ, ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ എന്തിനാ വെച്ചോളെന്ന് എനിക്ക് കഴിയില്ല കേട്ടോ. ഇതൊന്നും ഈ വെറുതെ ഫോർമാലിറ്റിക്കൽ വെച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു. എന്താ സംഭവം എന്നറിയില്ല. ഈ കുറേ പക്കറ്റൊക്കെ, മീൻസ് ബക്കറ്റ് പോലത്തെ. ഞാനെന്തായാലും എനിക്ക് അറിയാൻ പാടില്ലാത്ത സാധനങ്ങളൊന്നും ടെസ്റ്റ് അടിക്കുന്നില്ല കേട്ടോ. മതിയാ, നോർമലി നമ്മൾ ഗൾഫിൽ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്കാരെ പോലെ കാലം ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ടീമുകൾ മോട്ടി എടുക്കുന്നുണ്ടല്ലേ, അതാണ് തിരക്കൊന്നും എല്ലാം ഉണ്ടാവും. പക്ഷേ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റാറില്ല. പക്ഷേ ഇപ്പോഴത്തെ കേസിന് ശരി, നമുക്ക് ശരിക്കും കണ്ട് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. ലൈബ്രറി ഉണ്ട് ഇവിടെ. മീസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളിയാണ്. കഴിച്ച മനുഷ്യൻ്റെ അവിടെ ഒരുപാട് പീസ് കൂടി. എന്തോ ഞാനത് നിർത്താമെന്ന് വിചാരിച്ചു. പേഴ് ലോഞ്ചിൻ്റെ ഒരു എനിക്ക് ഇഷ്ടാവാത്തൊരു സ്ഥലമാണ്, കാര്യം പറയാലോ. കാരണം ഒരു സാധനം തിന്നാനും ഇല്ല, ഒന്നുമില്ല. ഇവിടെ എന്തോ ഉണ്ട്, അത് എന്താ സാധനം എന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ നമ്മുടെ റേഞ്ച് സാധനമല്ല, ഞാനധികം അത് നോക്കിയിട്ടില്ല. പിന്നെ എൻ്റെ വൈഫിൻ്റെ ടൈം ഏകദേശം അവറായിട്ടുണ്ട്. നോക്കട്ടെ. ആക്ച്വലി ലോഞ്ച് ലോഞ്ച് ബട്ട് ഡെഫിനറ്റ്ലി വൺ ടൈം ബിക്കോസ് വെരി ഓസം ആൻഡ് എക്സൈറ്റ്. ഹോസ്റ്റൽ നല്ല തിരക്കടാ, വൈകിയുണ്ട്. എത്രയും നമ്മൾ എഫ് നയനൊക്കെ കാണിക്കുമ്പോൾ വൈകുന്നാകും. ഫ്ലൈറ്റിൽ കയറി ഞാൻ മറ്റേ ഇതിൽ എന്താ പറയുക, ലോഞ്ച് ലോഞ്ചിൽ കയറി നല്ല പോസ്റ്റ് കിട്ടി. ടൈം ലേറ്റായി, വേറെ ടീം വന്ന് സ്ഥലം പിടിച്ച് വെയിറ്റിങ്ങിലാണ്. അവർ ഫാമിലി അപ്പോൾ വേറെ സ്ഥലം കൺഫേം ആയിട്ടില്ല. ബിസിനസ് ക്ലാസ് അത്ര ഒരു ലോക്കലായിരുന്നു. ഞാൻ കണ്ടത് വെച്ചിട്ട് ഏറ്റവും ബാഡായിട്ടുള്ളത് എയർപോർട്ടാണ്. എയർപോർട്ട് എയർപോർട്ട് ഏതാണെന്ന് പറയുന്നു. ഇപ്പം ഫ്ലൈറ്റിൻ്റെ അടുത്ത് നിന്നിട്ട് ഇതാ ഈ ഫ്ലൈറ്റിലൊക്കെ നമുക്ക് കയറാൻ പോകുന്നത്. വണ്ടി എടുക്കാറായി, അതുകൊണ്ട് ടൈമില്ല, അങ്ങനെ ഒരാൾ പോകാം. അപ്പം അങ്ങനെയാണ് ഞാൻ എയർപോർട്ട് അവിടെ ഇതെടുത്ത് ചേടി അവിടെ ഇവിടെ അവസാനിപ്പിക്കാൻ പോകാറ്. ബാക്കി നാളെ എന്താ, നമ്മുടെ ഇന്ത്യക്കോ ഫ്ലൈറ്റാണ്.
ഡേയ്സ് ഷോർട്ട് വെക്കേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ജസ്റ്റ് എസ്കലേറ്ററിലൊന്ന് ഇറങ്ങി ബാത്റൂമിലൊന്ന് പോയിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും മീൻസ് ഓൾ ഓവർ മീൻസ് നമ്മുടെ കേരളത്തിലുള്ള എയർപോർട്ടുകളിൽ കുറച്ച് വൃത്തിയും എല്ലാം കൊണ്ട് നല്ലതായിട്ടുള്ള ഒരു എയർപോർട്ട് ഇത് തന്നെയാണ് കേട്ടോ, കണ്ണൂർ എയർപോർട്ട്. ചിലപ്പോൾ പുതിയതായ കാരണമായിരിക്കാം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുടക്കത്തിൻ്റെ ആവശ്യമാണ്, ചാൻസ് ഉണ്ട്. കാണാൻ നല്ല രസമുള്ള എയർപോർട്ടാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയതായ കാരണമാണ്, അധികം പഴക്കമില്ലാത്ത കാരണമെന്ന് തോന്നുന്നു. എയർപോർട്ട് പൊതുവെ നല്ല നീറ്റാണ് കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് നോക്കി നോക്കിയപ്പോൾ കണ്ടിട്ടുള്ള ഒരു നല്ല നീറ്റായിട്ടുള്ളൊരു എയർപോർട്ടുകളിൽ ഒന്നായത്. ഇതിലിപ്പോൾ എൻ്റെ പെട്ടി കണ്ടുപിടിക്കണമെങ്കിൽ മണിക്കൂർ ഒന്ന് ഞാനിവിടെ ഇറങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടി കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിൾ വരുന്നത് നമുക്ക് നേരെ ഒറ്റ സ്കൂൾ പോകും.